സംവിധായകൻ കമൽ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ശ്രീ കമൽ, ഒരുപക്ഷെ മലയാള സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്ത് പോലും വളരെ സജീവമായി മലയാള സിനിമയുടെ ഒരുപക്ഷെ കാമ്പറിഞ്ഞുകൊണ്ട് നമ്മുടെ നോവലുകൾ ഒക്കെയും എടുത്തുകൊണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ കെ സേതുമാധവൻ, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഒരു ചലച്ചിത്ര പാഠശാലയായിരുന്നിരിക്കണം അദ്ദേഹം. അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായി. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു, എന്റെ ഗുരുനാഥനാണ് അദ്ദേഹം. ഞാൻ സിനിമയിൽ വന്ന് അദ്ദേഹത്തിന്റെ കൂടെ സഹസംവിധായകനായിട്ട് സിനിമ പഠിച്ച ആളാണ്. അപ്പോ പാഠപുസ്തകം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന്. ഒരുപക്ഷെ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ സിനിമകളുടെ സംവിധായകനാണ്. അത് രണ്ടു തരത്തിലാണ്. ഒന്ന്, സാഹിത്യത്തെ സിനിമയോട് അടുപ്പിച്ചു, അക്ഷരങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിൽ ആ ദൃശ്യത്തിന്റെ ചാരുതയിലും അതിന്റെ മാസ്മരികതയിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംവിധായകനാണ് സേതുമാധവൻ. ഏറ്റവും കൂടുതൽ സാഹിത്യ സൃഷ്ടികൾ സിനിമയാക്കിയിട്ടുള്ളത് അദ്ദേഹമാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ കൃതികൾ അരനാഴിക നേരവും യക്ഷിയും പോലെയുള്ള പേര്, കടൽപ്പാലം, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരുപാട് സിനിമ, അനുഭവങ്ങൾ പഠിച്ചുകൾ, തഴുകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ. അതൊക്കെ സിനിമയാക്കുക എന്ന് പറയുന്നത് ബൃഹത്തായ കഥകളും നോവലുകളും ഒക്കെയാണ്, ഓടയിൽ നിന്ന് പോലെയുള്ള ഇതൊക്കെ. അത് ഒരു തിരക്കഥയിലേക്ക് മാറ്റി എടുക്കുക എന്നുള്ള, ദൃശ്യവൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അന്നത്തെ തിരക്കഥാകൃത്തുക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ തോപ്പിൽ ബാസി, അസൽ പുരം പോലെയുള്ള അന്നത്തെ തിരക്കഥാകൃത്തുകൾ അത്തരം സിനിമകൾ, നോവലുകളെ സിനിമയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഉള്ള, പക്ഷേ അത് ഏതൊക്കെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലെ മർമ്മം ഏത് ഭാഗങ്ങളാണ്. ഉദാഹരണം പറയുന്നത്, അനുഭവങ്ങൾ പാളിച്ചത് വലിയ നോവലാണ്. അതിനെ ദൃശ്യത്തിലേക്ക് മാറ്റുമ്പോൾ, ഈ സിനിമ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ജന ഹൃദയങ്ങളിലേക്ക് അതെങ്ങനെ മാറ്റി പ്രതിഷ്ഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് ആദ്യകാലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നതും, അദ്ദേഹം എത്രയോ ദിവസങ്ങൾ എന്നോട് നമുക്കൊക്കെ പറഞ്ഞു തരുന്നതും കാര്യമാണ്, ഇങ്ങനെയാണ് അത് ചെയ്തത്, ഞാൻ അതിന്റെ തിരക്കഥയിൽ സൂക്ഷ്മമായ അംശങ്ങൾ ഇങ്ങനെയാണ് പകർത്തിയതെന്നൊക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം. ഇപ്പൊ സത്യൻ എന്ന് പറയുന്ന നടനെ അനശ്വരനാക്കി മലയാള സിനിമയിൽ പ്രതിഷ്ഠിച്ചതിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ള ആള് സേതുമാധവൻ സാറാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, സത്യൻ എന്ന നടനെ അദ്ദേഹം ഉപയോഗിച്ച രീതിയൊക്കെ നമുക്കറിയാം. ഒരുപാട് സിനിമകളുണ്ട്, ലക്ഷ്യം, കടൽപ്പാലം, വാഴവ്യമായും, എത്രയെത്ര സിനിമകളിൽ സത്യനെ നമ്മൾ ഓർക്കുന്നത് സേതുമാധവൻ സാറിന്റെ സിനിമകളിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷീര എന്ന നടിയെ, ക്ഷീരയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊക്കെ ഒരു പെണ്ണിന്റെ കഥയായാലും ശരി, വാഴവ്യമായാലും ശരി, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അടിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ഒരു നടനെയും നടിയെയും മറ്റ് കഥാപാത്രങ്ങളെ ഒക്കെ തന്നെ അഭിനയിക്കുമ്പോൾ അവർ അഭിനേതാക്കളിലൂടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പാട്ടുകൾ, പാട്ടുകളുടെ ഒരു വസന്തകാലം നമ്മൾ എന്നും പറയുന്ന സുവർണകാലം എന്ന് പറയുന്നതിൽ സേതുമാധവന്റെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്. വയലാർ ദേവരാജ്, ആ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഗാനങ്ങളെല്ലാം വന്നിട്ടുള്ളത് സേതുമാധവന്റെ സിനിമകളിലൂടെ തന്നെയാണ്. അങ്ങനെ കാലഘട്ടത്തെ അതിജീവിക്കുന്ന സിനിമകളിലൂടെ അനശ്വരനായിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രതിഭ തന്നെയാണ് സേതുമാധവൻ സാറ്. ഞാൻ ആരോരും അറിയാതെ എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തത്. എന്റെ കഥയാണത്. ഞാൻ അദ്ദേഹത്തോട് ജോൺ പോള് വഴിയാണ് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും. ഈ കഥ അദ്ദേഹത്തോട് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം നിഷ്കളങ്കമായി കുറെ നേരം ചിരിച്ചുകയായിരുന്നു. അതൊരു അല്പം തമാശയൊക്കെയുള്ള ഒരു സിനിമയാണ്, ഒരു കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ഏത് പ്രായത്തിലും അദ്ദേഹത്തിന് ഒരു കഥ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുകയും അതിന്റെ എസൻസ് തിരിച്ചറിയാൻ കഴിയുകയും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 4-5 പടങ്ങൾ വർക്ക് ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. ഈ എപ്പോഴും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് പ്രായവും അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനുഷ്യസ്നേഹിയല്ലോ, സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച ഒരു മഹത് പ്രതിഭ തന്നെയായിരുന്നു സേതുമാധവൻ. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, മക്കള് ആയിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെയും മാത്രമല്ല മലയാള സിനിമയുടെയും മലയാള സിനിമയുടെ ചരിത്രത്തിന്റെയും ഒരു നഷ്ടം തന്നെയായിട്ട് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. വളരെ നന്ദി ശ്രീ കമൽ അനുസ്മരിച്ചതിന്.